ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ന്യൂ ബിഗിനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ശ്രീ ONV കുറുപ്പിൻ്റെ കുടയില്ലാത്തവർ എന്ന മനോഹരമായ കവിതയുടെ ആസ്വാദനമാണ്. ആദ്യം തന്നെ ഈ കവിതയുടെ ആശയം ചെറുതായി ഒന്ന് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ ആസ്വാദനത്തിലേക്ക് കടക്കാം. മഴക്കാലത്താണല്ലോ സാധാരണ സ്കൂൾ തുറക്കുന്നത്. അതുപോലെ 2 മാസത്തെ വേനലവധിയൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ജൂൺ മാസം, അങ്ങനെ സ്കൂൾ തുറക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കുടയില്ലാത്തവർ എന്ന ഈ സുന്ദരമായ കവിത ആരംഭിക്കുന്നത്. കവിതയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കലും അപ്പോൾ ഇങ്ങനെ പെയ്യുന്ന മഴയും അവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 2 മാസത്തെ അവധിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷങ്ങളും, വേനൽക്കിനാക്കൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേനൽക്കിനാക്കൾ, വേനലിൻ്റെ കുട്ടികളൊത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ, കളികൾ, ഊഞ്ഞാലാടിയുള്ള കളികൾ, ആഘോഷങ്ങൾ, വിഷു, അതേപോലെ തെയ്യം, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കിനാക്കളും ഒരുപാട് ഓർമ്മകളും ഒരുപാട് സ്വപ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് സ്കൂൾ പൂട്ടുന്ന 2 മാസക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 മാസക്കാലത്ത് ഒരുമിച്ച് കളിച്ച് നടന്നിട്ടുള്ള ഓർമ്മകളൊക്കെ കുട്ടികളുടെ മനസ്സിലിങ്ങനെ ബാക്കി നിന്നാക്കിക്കൊണ്ട് ആ 2 മാസക്കാലം കഴിഞ്ഞ് ക്ലാസ് തുറക്കുന്ന ഒരു സമയത്തിലേക്കാണ് കവിത നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ മഴക്കാലമാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു പുതുമണമാണ്. പുതിയ പാഠപുസ്തകങ്ങൾ, മഴയൊക്കെ പെയ്തു നിൽക്കുമ്പോൾ മണ്ണിൻ്റെ ഒരു പുതുമണം, അങ്ങനെ എല്ലാത്തിനും പുതുമണമാണ് ആ മഴക്കാലത്ത്. ആ മഴക്കാലത്തിൻ്റെ ഭംഗിക്ക്, അതിൻ്റെ സൗന്ദര്യത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കവിത മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കവി ഓർക്കുകയാണ്, അല്ലെങ്കിൽ കവിതയിലെ നായകൻ ഓർക്കുകയാണ് തൻ്റെ ബാല്യകാലത്തെ. ഇങ്ങനെ കുട്ടികൾ കുടയൊക്കെ ചൂടിട്ടാണ് ഇന്ന് നടന്നു പോകുന്നത്. എല്ലാ കുട്ടികളുടെ കയ്യിലും വിവിധങ്ങളായ പല നിറങ്ങളിലുള്ള കുടകൾ. ഇപ്പോൾ പുതുമഴ പെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചാലുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന പൊടിമീനുകളെപ്പോലെ നമ്മുടെ കുട്ടികളിങ്ങനെ നല്ല വർണ്ണങ്ങൾ വിതറിയിട്ടുള്ള കുടകൾ ചൂടി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ച. ആ കാഴ്ച കാണുമ്പോൾ ശരിക്കും കവി ഓർക്കുകയാണ്, തൻ്റെ ബാല്യകാലത്തെ പറ്റി ഓർക്കുകയാണ്. അപ്പോൾ ബാല്യകാലത്തിലെ ഓരോ ഓർമ്മ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് പിന്നീട് കവിതയുടെ വരികൾ ചെയ്യുന്നത്. അത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളൊക്കെ ബാക്കിയാക്കിക്കൊണ്ട് 2 മാസത്തെ വേനൽ അവധിക്കാലം കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ കടന്നുപോയി. അതിനുശേഷം സ്കൂൾ തുറക്കുകയാണ്. മഴയത്ത് പോകുന്ന സമയത്ത് കുടയില്ലായിരുന്നു കവിക്ക്, അല്ലെങ്കിൽ ഈ കവിതയിൽ പറയുന്ന കുട്ടിക്ക് കുടയുണ്ടായിരുന്നില്ല. അങ്ങനെ കുടയില്ലാതെ ഒരു വാഴയില, പണ്ടൊക്കെ വാഴയില തലയിൽ വെച്ച് പോകുന്ന ആ ഒരു കാലത്തെയാണിപ്പോൾ ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാലത്ത് വാഴയില വെട്ടി തലയിൽ വെച്ച്, അതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ പഠിക്കാൻ വേണ്ടി പുസ്തകവും സ്ലേറ്റും ഒക്കെ മറ്റൊരു കയ്യിൽ ഇങ്ങനെ മാറലിങ്ങനെ അമർത്തിപ്പിടിച്ച്, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു മഴയൊക്കെ കൊണ്ട്, നനഞ്ഞില്ല എന്ന് പറയാമെങ്കിലും നനഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയായിരുന്നു നമ്മുടെ കവിതയിലെ കുട്ടി. അപ്പോൾ ആ സമയത്ത് മറ്റൊരു പെൺകുട്ടി കുടയൊക്കെ ചൂടി ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ കുടയൊന്നുമില്ലാതെ നനഞ്ഞു പോകുന്നത് കണ്ടിട്ട് അവൾ അവനെയും കൂടെ ചേർത്ത് നിർത്തുകയാണ്. നീ നനയേണ്ട, ഇങ്ങോട്ട് പോര്, എൻ്റെ കുടയിലേക്ക് നിൽക്കാം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ഒരു പെൺകുട്ടിയെയാണ് കവിതയിലെ കുട്ടി അഥവാ കവി ഓർക്കുന്നത്. ഇന്ന് എല്ലാവരും കുട ചൂടി, പല വർണ്ണങ്ങളിലുള്ള കുട ചൂടി പോകുമ്പോൾ പണ്ട് തനിക്ക് കുടയില്ലാതെ ഒരു വാഴയില കൊണ്ട് ചൂടിക്കൊണ്ട് പോവേണ്ടി വന്ന സമയത്ത് തന്നെ ചേർത്ത് നിർത്തി നനയാതെ ഇങ്ങോട്ട് ചേർന്ന് നിന്നോ എന്ന് പറഞ്ഞ് സ്വന്തം അനിയനല്ലെങ്കിലും, അല്ലെങ്കിൽ സ്വന്തം ആരുമല്ലെങ്കിൽ പോലും ഒരു പെങ്ങളെപ്പോലെ തന്നെ ചേർത്ത് നിർത്തിയ ആ പെൺകുട്ടിയെ ഓർക്കുകയാണ് കവി. അങ്ങനെ അവൾ തൻ്റെ കുടയിൽ അവനെ കൂടി ചേർത്ത് നിർത്തി. അപ്പോൾ അവൻ നനഞ്ഞു കുതിർന്നു എന്ന് പറയുന്നു. അവസാനം നനഞ്ഞ് കുതിരുന്നത് മഴയിലല്ല, തൻ്റെ ആരുമല്ലാഞ്ഞിട്ട് പോലും തന്നെ ഒരു അനിയനായി കണ്ട് ചേർത്ത് നിർത്തിയ ആ പെങ്ങളുടെ സ്നേഹം കൊണ്ട്, ആ സ്നേഹത്താൽ നനഞ്ഞു പോയി എന്ന മനോഹരമായ വരിയിലൂടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കവിതയുടെ ആശയം
വളരെ നല്ലൊരാശയമാണ് കവിത മുന്നോട്ട് വയ്ക്കുന്നത്. ആശയം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഈ കവിതയെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടില്ലേ? അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ഫസ്റ്റ് ന്യായം തന്നെ പറയാൻ പറ്റും, കവിത നമ്മളിലേക്ക് എത്തിക്കുന്നത് സ്കൂള് തുറന്ന് നമ്മൾ ആ പോകുമ്പോൾ, ആ 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാടൊരുപാട് നഷ്ടസ്വപ്നങ്ങളാണ്. കാരണം പൂരം കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, അങ്ങനെയുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ആഘോഷങ്ങളൊക്കെ ഇനി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയും പഴയതുപോലെ സ്കൂളും പഠനവുമായി പോവേണ്ട ഒരവസ്ഥ. അപ്പോൾ അവിടെ കുട്ടികളുടെയൊക്കെ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഓർമ്മയിലെ ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ഈ കവിത. അങ്ങനെ ആ സ്വപ്നങ്ങളും ആ ഓർമ്മകളും ഒക്കെ ബാക്കി വെച്ച് അവർ പോവുകയാണ് സ്കൂളിലേക്ക്. അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവിടെ മറ്റൊരു ചിത്രം കൂടി നമുക്ക് കാണാൻ കഴിയും. ഒരു ചേർത്ത് നിർത്തലിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ ചിത്രം കൂടി. അതായത് നമ്മൾ പറയുമല്ലോ, എല്ലാവരും ആരൊക്കെയോ ആണ്. ഇപ്പോൾ നമ്മൾ ആരും അല്ലെങ്കിൽ പോലും ഒരാൾ കുട ചൂടി, ഇപ്പോൾ കവിതയിൽ പറയുന്ന പോലെ തന്നെ ഒരു പെൺകുട്ടി കുട ചൂടി പോവുകയാണ്. അപ്പോൾ നനഞ്ഞ് പോയിക്കൊണ്ടിരുന്ന മറ്റൊരു പയ്യനെ, അറിയുക പോലും ഇല്ലാത്ത അപരിചിതനായ ഒരു പയ്യനെ ചേർത്ത് നിർത്തി നനയാതെ ചേർന്ന് നിൽക്കുമോനെ എന്ന് പറഞ്ഞ് കൂട്ടി നിർത്തുന്ന ഒരു തരം സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് കവിത നമ്മളിലേക്ക് പകർന്നു തരുന്നത്. അങ്ങനെ നമുക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായമാവാൻ കഴിഞ്ഞാൽ, ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടോ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ എങ്കിലും ഒരു ചെറിയ സഹായം നൽകാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഒരു വലിയ ആശയമാണ് ഈ കുഞ്ഞു വരികളിലൂടെ കവി നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവിത വായിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ വികാരങ്ങൾ പുറത്തു കൊണ്ടുവരിക, നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിൽ പോലും അത് വലിയൊരു മാറ്റമാണ് അത് കിട്ടുന്ന ആളുകൾക്കുണ്ടാവുക. ഇപ്പോൾ കവിതയിലെ കവി തന്നെ പറയുന്നുണ്ടല്ലോ, മഴ കൊണ്ടല്ല താൻ നനഞ്ഞു കുതിർന്നത്, ആ പെങ്ങളുടെ അല്ലെങ്കിൽ തന്നെ ചേർത്ത് നിർത്തിയ ആ പെൺകുട്ടിയുടെ സ്നേഹം, ആരുമല്ലാഞ്ഞിട്ട് പോലും തൻ്റെ കുടയിലേക്ക് ചേർത്ത് നിർത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കുറവാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് എന്നുള്ള ഒരാശയം കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളാണെങ്കിൽ തന്നെയും പരസ്പരം സഹായിച്ചും പരസ്പരം ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തുമൊക്കെ മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ കവിതയുടെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായിട്ട് ന്യൂ ബിഗിനിങ് വീണ്ടും വരും. അതുവരെ താങ്ക് യു.